ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഇന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ. പ്രീപ്ര കേരള പി എസ് സി പ്രീ പ്രൈമറി എക്സാം 383/2024. അപ്പം നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അതേപോലെ തന്നെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചത് ആരാണ്? ജർമ്മനിയിലെ ലിപ്സിങ്. ഇത്രയൊക്കെ സൂചനകൾ തരുമ്പോൾ ക്വസ്റ്റ്യനുകളും സൂചനകളും തരുമ്പോൾ ആരാണെന്ന് ഊഹിക്കാമല്ലോ. വില്യം വുണ്ട്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? വില്യം വുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചത് ആരാണ്? വില്യം വുണ്ട്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല എവിടെയാണ് നിർമ്മിച്ചത്? ജർമ്മനിയിലെ ലിപ്സിങ് സർവകലാശാലയിലാണ് വില്യം വുണ്ട് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചത്. അപ്പോൾ പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? വില്യം വുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ജനനം മുതൽ വാർദ്ധക്യം വരെ ഉള്ള ഒരു വ്യക്തിയുടെ പഠനാനുഭവങ്ങളെ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള ഒരു വ്യക്തിയുടെ പഠനാനുഭവങ്ങളെ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ക്രോ ആൻഡ് ക്രോ. ആരാണ്? ക്രോ ആൻഡ് ക്രോ. ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള ഒരു വ്യക്തിയുടെ പഠനാനുഭവങ്ങളെ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ആരാണ് പറഞ്ഞത്? ക്രോ ആൻഡ് ക്രോ. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സാമൂഹ്യ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സോഷ്യൽ ലേണിംഗ് തിയറി. സാമൂഹ്യ പഠന സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചത്? ആൽബർട്ട് ബന്ദൂര. ആരാണ്? ആൽബർട്ട് ബന്ദൂരയാണ് സാമൂഹ്യ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. സാമൂഹ്യ പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ദൂര. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? തൊണ്ടയ്ക്ക്. ശ്രമപരാജയ സിദ്ധാന്തം തൊണ്ടയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മസാക്ഷാത്കാരം നേടാനുള്ള അദമ്യമായ അഭിനിവേശമാണ് മനുഷ്യ മനസ്സിൻ്റെ ശക്തി സ്രോതസ് എന്ന് പറഞ്ഞത് ആരാണ്? ആത്മസാക്ഷാത്കാരം നേടാനുള്ള അദമ്യമായ അഭിനിവേശമാണ് മനുഷ്യ മനസ്സിൻ്റെ ശക്തി സ്രോതസ് എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ, കാൾ റോജേഴ്സ്. ആത്മസാക്ഷാത്കാരം നേടാനുള്ള അദമ്യമായ അഭിനിവേശമാണ് മനുഷ്യ മനസ്സിൻ്റെ ശക്തി സ്രോതസ് എന്ന് പറഞ്ഞത് കാൾ റോജേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ക്യു എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? വില്യം സ്റ്റീമാണ് ഐ ക്യു എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത്. ബുദ്ധിശോധകത്തിൽ ഇൻ്റലിജൻ്റ് കോഷ്യൻ്റ് ഐ ക്യു എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് വില്യം സ്റ്റീം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തി മനഃശാസ്ത്രം ആവിഷ്കരിച്ചത് ആര്? ആൽഫ്രഡ് അഡ്ലർ ആണ് വ്യക്തി മനഃശാസ്ത്രം ആവിഷ്കരിച്ചത്. ആരാണ്? ആൽഫ്രഡ് അഡ്ലർ ആണ് വ്യക്തി മനഃശാസ്ത്രം ആവിഷ്കരിച്ചത്. ആൽഫ്രഡ് അഡ്ലർ ആണ് വ്യക്തി മനഃശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് മുറിയിലും പുറത്തും ഓരോ കുട്ടിയുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ച് അധ്യാപകൻ നേരിട്ട് മനസ്സിലാക്കിയ വിവരങ്ങൾ അപ്പപ്പോൾ കുറിച്ചു വെക്കുന്ന രേഖ ഏതാണ്? ക്ലാസ് മുറിയിലും പുറത്തും ഓരോ കുട്ടിയുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ച് അധ്യാപകൻ നേരിട്ട് മനസ്സിലായ കാര്യങ്ങൾ അപ്പപ്പോൾ കുറിച്ചു വെക്കുന്ന രേഖ ഏതാണ്? ഉപാഖ്യാന രേഖ. ഇത് കുറച്ച് രേഖ ഉണ്ട്. അപ്പോൾ അത് അതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷമേ ആ രേഖയും ആ എഴുതിയേക്കുന്നതും തമ്മിൽ ഉള്ളൊരു ബന്ധം മനസ്സിലാക്കി വെക്കണം. അപ്പപ്പോൾ കുറിച്ചു വെക്കുന്ന രേഖയാണ് ഉപാഖ്യാന രേഖ. ക്ലാസ് മുറിയുടെ പുറത്തും അകത്തും രണ്ട് പ്രവർത്തനത്തിൽ പുറത്തും അകത്തും അധ്യാപകൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ബഹുമുഖ ബുദ്ധി എന്ന ആശയം ആരുടേതാണ്? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ബഹുമുഖ ബുദ്ധി എന്ന ആശയം ആരുടെയാണ്? ഹാവാർഡ് ഗാർഡ്നർ. ബഹുമുഖ ബുദ്ധി ഹാവാർഡ് ഗാർഡ്നർ. അത് എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബഹുമുഖ ബുദ്ധി ആരുടെയാണ്? ഹാവാർഡ് ഗാർഡ്നർ. അടുത്ത ക്വസ്റ്റ്യൻ,
കിൻഡർ ഗാർഡൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കിൻഡർ ഗാർഡൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികളുടെ പൂന്തോട്ടം. കിൻഡർ ഗാർഡൻ്റെ ഉപജ്ഞതാവാരാണ്, അതിൻ്റെ അത് എന്താ രൂപീകരിച്ച ആരാണ്? ഫ്രോബലാണ്. കിൻഡർ ഗാർഡൻ കുട്ടികളുടെ പൂന്തോട്ടം, ഫ്രോബൽ എന്ന് ഓർത്ത് വെക്കുക. കിൻഡർ ഗാർഡൻ്റെ അർത്ഥം കുട്ടികളുടെ പൂന്തോട്ടം. ഇത് രൂപീകരിച്ചത് ആരാണ്? ഫ്രോബലാണ്. കിൻഡർ ഗാർഡൻ കുട്ടികളുടെ പൂന്തോട്ടം, ഫ്രോബൽ. കിൻഡർ കുട്ടി, ഫ്രോബൽ. ഓക്കെ, അപ്പം ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അറിയാവുന്നതാണോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്താ പറയുക, നമ്മുടെ കോച്ചിങ് നമ്മുടെ ആ ഒരു കോച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരോടും പഠിക്കുന്നത് എങ്ങനെ ഉണ്ടെന്നും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് താമസിക്കാതെ കാണാം. അതുവരെ ബൈ ബൈ.